എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്ക് ഒരു ടീ ടേൺ. ഗുഡ് ഈവനിംഗ് ഹൺഡ്രഡ് ന്യൂസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 പ്രധാന വാർത്തകൾ വളരെ വേഗത്തിൽ. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും 4000 കടന്ന് പ്രതിദിന കോവിഡ് കണക്ക്. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4167 പേർക്ക്. രോഗം സ്ഥിരീകരിച്ചവരിൽ 102 ആരോഗ്യ പ്രവർത്തകർ. 12 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് മരണം 500 കടന്നു. സംസ്ഥാനത്ത് 4 കോവിഡ് മരണം കൂടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് തളിപ്പറമ്പ് സ്വദേശി സത്യനും എടക്കാട് സ്വദേശി ഹംസയും. അമ്പലപ്പുഴ സ്വദേശി ജമീല ബിബി മരിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. വയനാട്ടിൽ ചികിത്സയിലായിരുന്ന അമ്പലവയൽ സ്വദേശി ഖദീജയും മരിച്ചു. തിരുവനന്തപുരം നയതന്ത്ര പാഴ്സൽ കേസിൽ കസ്റ്റംസ് FIR. കോൺസുലേറ്റ് വഴി എത്തിച്ച പാഴ്സലുകൾ അനുമതിയില്ലാതെ വിതരണം ചെയ്തതിന് രജിസ്റ്റർ ചെയ്തത് 2 കേസുകൾ. മന്ത്രി KT ജലീലിനെ കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്യും. തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംസ്ഥാനത്തെ പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ CPIM സമരത്തെ തുറന്നു കാണിക്കാൻ ബുധനാഴ്ച ഏരിയ തലത്തിൽ പ്രതിഷേധം നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. NIA വെളിപ്പിച്ചതിന്റെ പേരിൽ മന്ത്രി KT ജലീൽ രാജിവെക്കേണ്ടതില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് 7 ദിവസവും സംസ്ഥാന വ്യാപക പ്രതിഷേധം. കാസർകോട്ടും മലപ്പുറത്തും കോട്ടയത്തും സംഘർഷം. കേസ് വർഗീയവൽക്കരിക്കാൻ CPIM ശ്രമമെന്ന് BJP. മന്ത്രി വി മുരളീധരനെതിരെ DYFI സംസ്ഥാന വ്യാപക പ്രതിഷേധം. പ്രതിഷേധങ്ങളിൽ പരുക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചിത്രങ്ങളുമായി ഷാഫി പറമ്പിൽ MLA ശബരിനാഥൻ MLA പ്രതിഷേധം. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം കോൺസുലേറ്റിലേക്കും. ഗൂഢാലോചന വെളിപ്പെടാൻ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന് കോടതിയിൽ NIA. ഡിജിറ്റൽ തെളിവുകൾ CDAC പരിശോധിക്കുകയാണെന്നും NIA. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ഉൾപ്പെടെ 12 പ്രതികളുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെ നീട്ടി. തൃശൂരിൽ ആശുപത്രി വാസത്തിനിടെ സ്വപ്ന സുരേഷിനൊപ്പം സെൽഫി എടുത്ത 6 വനിതാ പോലീസുകാരെ NIA ചോദ്യം ചെയ്യും. ഇവരുടെ ഫോൺ രേഖകളും പരിശോധിക്കും. വാർഡിന് പുറത്ത് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന മറ്റ് പോലീസുകാരെയും ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികൾക്കെതിരെ കോഫേ പോസ ചുമത്തതിൽ കസ്റ്റംസ് നിയമോപദേശം തേടി. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ PVജയകുമാറിനോടാണ് നിയമോപദേശം തേടിയത്. നടപടി KT രമീസ് അടക്കം 4 പ്രതികൾക്ക് ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ. കോഫേ പോസ ചുമത്തിയാൽ 1 വർഷം കരുതൽ തടങ്കലിൽ വയ്ക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സമരം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നിയമലംഘകർക്കെതിരെ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. രണ്ടാമൂഴം തിരക്കഥയെ ചൊല്ലിയുള്ള തർക്കം ഒത്തുതീർപ്പിലേക്ക്. കഥയുടെയും തിരക്കഥയുടെയും പൂർണ്ണാവകാശം MT വാസുദേവൻ നായർക്ക് തന്നെ. രണ്ടാമൂഴം ശ്രീകുമാർ മേനോൻ സിനിമയാക്കില്ല. അഡ്വാൻസ് തുക MT മടക്കി നൽകും. ഒത്തുതീർപ്പ് കരാർ സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. തിരക്കഥ തിരിച്ചു കിട്ടണമെന്ന് മാത്രമായിരുന്നു ആവശ്യമെന്ന് MT വാസുദേവൻ നായർ 24നോട്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീരാം വെങ്കട്ടരാമന് കോടതിയുടെ അന്ത്യശാസനം. അടുത്ത മാസം 12 നേരിട്ട് ഹാജരാകണം. നടപടി 3 തവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന്. ജോസ് കെ മാണി വിഭാഗം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണമെന്നും അതിനുശേഷം LDF തീരുമാനമെടുക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ നിലപാട് സ്വാഗതാർഹമെന്നും കോടിയേരി. ജോസ് കെ മാണി പോയതിന് പകരമായി RSSമായി കൂട്ടുകൂടാനാണ് ലീഗിന്റെ തീരുമാനമെന്നും വിമർശനം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം മാറി നൽകി. അട്ടപ്പാടിയിലെ ആദിവാസി യുവതിയുടെ മൃതദേഹമാണ് മാറിയത്. പാലക്കാട് സ്വദേശിനി ജാനകിയമ്മയുടെ മൃതദേഹത്തിന് പകരം ബന്ധുക്കൾക്ക് നൽകിയത് വള്ളിയുടെ മൃതദേഹം. ജാനകിയമ്മ മരിച്ചത് കോവിഡ് ബാധിച്ചു. മാധ്യമപ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് വിനീത്, ജയജിത്ത് എന്നിവരെ. ഇവരുടെ ഫോണുകൾ പിടിച്ചെടുത്തു. അറസ്റ്റ് മാധ്യമപ്രവർത്തക നിഷ പുരുഷോത്തമൻ നൽകിയ പരാതി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 52 ലക്ഷം കടന്നു. 96424 പുതിയ കേസുകളും 1174 മരണവും. ആകെ മരണം 84372. നെട്ടൂർ ഫഹദ് കൊലപാതക കേസിൽ 2 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. ആക്രമണം നടത്തിയത് 16 അംഗ സംഘം. മരടിലെയും നെട്ടൂരിലെയും ലഹരി സംഘങ്ങളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായവരെന്ന് പോലീസ്. കസ്റ്റഡി ലഭിച്ച പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി.
കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് അനന്തമായി നീട്ടരുതെന്നും നിർദ്ദേശം. ആവശ്യം പരിഗണിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരോഗ്യ വിദഗ്ധരോടും പോലീസിനോടും ആലോചിച്ച് തീരുമാനമെടുക്കും. കോട്ടയം മണർകാട് സെന്റ് മേരീസ് പള്ളി ഏറ്റെടുക്കാൻ ഉത്തരവ്. പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് കോട്ടയം സബ് കോടതി. നിലവിൽ യാക്കോബായ സഭയ്ക്ക് കീഴിലാണ് പള്ളി. സബ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് യാക്കോബായ സഭ. പ്രതിഷേധങ്ങൾക്കിടെ കാർഷിക ബില്ലിനെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുന്ന ബില്ലെന്ന് നരേന്ദ്രമോദി. ബില്ലിനെ എതിർക്കുന്നവർ ഇടനിലക്കാർക്കൊപ്പമെന്നും ചിലർ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി. ഖുറാനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ സമസ്ത. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഖുറാൻ ഉപയോഗിക്കരുതെന്ന് പ്രമേയം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബോധപൂർവം ഖുറാനിൽ കേന്ദ്രീകരിക്കുകയാണെന്ന് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSFM. പ്രശസ്ത ഹസ്ത്യാർവേദ വിദഗ്ധൻ അവണിപ്പറമ്പ് മഹേഷൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വിഷചികിത്സാ രംഗത്ത് പ്രസിദ്ധനായിരുന്നു ഇദ്ദേഹം. സർക്കാരിന്റെ സാലറി കട്ട് തീരുമാനത്തിനെതിരെ CPI സർവീസ് സംഘടനകളും. ഓർഡിനൻസിലൂടെ പിടിച്ചെടുത്ത ഒരു മാസത്തെ ശമ്പളം ഈ സാമ്പത്തിക വർഷം തന്നെ പണമായി നൽകണമെന്ന ആവശ്യം. ഓർഡിനൻസിലൂടെ ശമ്പളം പിടിച്ചെടുക്കരുതെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സംഘടന സർക്കാരിന്റെ രേഖാമൂലം അറിയിച്ചു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി റിയ റിമാൻഡിൽ. പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. റിയയ്ക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. PJ ജോസഫ് MLA സ്വയം നിരീക്ഷണത്തിൽ. നടപടി തൊടുപുഴ കരിങ്കുന്നത്ത് MLA പങ്കെടുത്ത പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്ന പഞ്ചായത്ത് അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ നടത്താനിരുന്ന പരിപാടികൾ മാറ്റിവച്ചതായി PJ ജോസഫ്. മഹാരാഷ്ട്ര ഊർജ്ജമന്ത്രി നിതിൻ റൌത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന 9-ാമത്തെ മന്ത്രിയാണ് നിതിൻ റൌത്ത്. ട്വിറ്ററിലൂടെ മന്ത്രി രോഗവിവരം അറിയിച്ചു. താനുമായി സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്നും മന്ത്രി. ഇ-കൊമേഴ്സ് പേയ്മെന്റ് ഡിജിറ്റൽ വാലറ്റ് രംഗത്തെ പ്രമുഖ ഇന്ത്യൻ ആപ്പായ പേടിഎം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തു. ഗൂഗിൾ നടപടി ചൂതാട്ടം സംബന്ധിച്ച നിയമങ്ങളുടെ ലംഘനത്തെ തുടർന്നെന്ന സൂചന. പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഴിവാക്കിയത് പേടിഎം, പേടിഎം ഫസ്റ്റ് ഗെയിംസ് ആപ്പുകൾ, പേടിഎം ഫോർ ബിസിനസ്, പേടിഎം മോൾ, പേടിഎം മണി ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ ട്രെയിൻ തടയൽ സമരങ്ങൾ സംഘടിപ്പിക്കാനൊരുങ്ങി പഞ്ചാബിലെ കർഷകർ. ഈ മാസം 24 മുതൽ 26 വരെ സമരം സംഘടിപ്പിക്കും. ബിൽ നടപ്പിലായാൽ മിനിമം താങ്ങുവില സമ്പ്രദായം ഇല്ലാതാകുമെന്ന് കർഷകർ. ജമ്മുകശ്മീരിന് വേണ്ടിയുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കും. വാണിജ്യ പുനരുദ്ധാരണ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. 20 വർഷമായി തകർന്നുകിടക്കുന്ന വാണിജ്യ വ്യാപാര മേഖല പുനരുജ്ജീവിപ്പിക്കുക മുഖ്യ ലക്ഷ്യമെന്നും ലഫ്റ്റനന്റ് ഗവർണർ. പ്രമുഖ ഫാഷൻ ഡിസൈനർ ഷർബാരി ദത്ത അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കുളിമുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ ഷർബാരി ദത്ത ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന് ഡോക്ടേഴ്സ്. പ്രശസ്ത ബംഗാളി കവി അജിത് ദത്തയുടെ മകളാണ് ഷർബാദി ദത്ത. രാജ്യത്തെ കോവിഡ് സാമ്പിൾ പരിശോധന 6 കോടി പിന്നിട്ടു. ഇന്നലെ മാത്രം പരിശോധിച്ചത് 10,06,615 സാമ്പിളുകൾ. ഇതുവരെ പൂർത്തിയാക്കിയത് 6,15,72,343 സാമ്പിൾ പരിശോധനകൾ. നെഹ്റുവിനെയും സോണിയാഗാന്ധിയെയും കുറിച്ച് നടത്തിയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ചു കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. നെഹ്റു 1948 ആരംഭിച്ച പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധി ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പ്രസ്താവന. ഉത്തർപ്രദേശിലെ പിലിഭിത് ജയിലിൽ 105 തടവുകാർക്ക് കോവിഡ് തടവുകാരിൽ നടത്തിയ ആന്റിജനിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. നിലവിൽ ജയിലിലുള്ളത് 946 തടവുകാർ. ലവ് ജിഹാദിന്റെ പേരിൽ ഉത്തർപ്രദേശിൽ മതപരിവർത്തനം തടയുന്ന ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തുടങ്ങി യോഗി സർക്കാർ. നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് സ്ഥിരീകരിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. നടപടി സംസ്ഥാനത്ത് ലവ് ജിഹാദ് കേസുകളും മതപരിവർത്തനവും വർദ്ധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലിൽ. മുംബൈയിൽ വെർലിയിൽ സ്ഫോടനം. അപകടം ആനി ബെസന്റ് റോഡിലെ മനീഷ് കൊമേഴ്സ്യൽ സെന്ററിൽ. ആളപായമില്ലെന്നാണ് റിപ്പോർട്ട്. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല.
രാജ്യത്തെ അതിസമ്പന്നർക്കായി ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ സ്വകാര്യ വിമാന ടെർമിനൽ. ഒരു ദിവസം സർവീസ് നടത്താനാകുക 150 വിമാനങ്ങൾക്ക്. നടപടി ബിസിനസ് ജെറ്റ്, ചാർട്ടർ വിമാനങ്ങൾ എന്നിവയുടെ സർവീസ് എളുപ്പമാക്കാൻ. 5601 കോച്ചുകൾ കോവിഡ് കെയർ സെന്ററുകളാക്കിയായി ഇന്ത്യൻ റെയിൽവേ. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കണക്കുകളാണിത്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് റെയിൽവേ. പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം 74% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ പരിധിയില്ലാത്ത നിക്ഷേപത്തിനും അനുമതി ലഭിക്കും. പ്രതിരോധ മേഖലയിൽ വ്യാവസായിക ലൈസൻസ് എടുക്കുന്ന പുതിയ വിദേശ കമ്പനികൾക്കാണ് അനുമതി. നേരത്തെ നിക്ഷേപത്തിന് അനുമതി ഉണ്ടായിരുന്നത് 49% വരെ. ഡൽഹിയിൽ സ്കൂളുകൾ 5 ഒക്ടോബർ വരെ തുറക്കില്ല. ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്ന് എഡ്യൂക്കേഷൻ ഡയറക്ടർ. 24 മണിക്കൂറിനുള്ളിൽ മഹാരാഷ്ട്ര പോലീസിൽ 434 ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ്. 4 മരണവും. ഇതുവരെ 20,801 പോലീസുകാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 212 പേർ മരിച്ചു. ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സംസ്ഥാനത്തിന് തുക അനുവദിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. കൃഷ്ണ നദീതട പദ്ധതിയെ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി യെദ്യൂരപ്പ. ശിശു സൗഹൃദ കോവിഡ് വാർഡ് ഒരുക്കി ഡൽഹി LNJP ആശുപത്രി. വാർഡിനുള്ളിൽ തന്നെ കളിസ്ഥലവും ടെലിവിഷനും പുസ്തകങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് ആശുപത്രി അധികൃതർ. ഇതുവരെ ചികിത്സ തേടിയത് 415 കുട്ടികൾ. വടക്കൻ ബംഗാളിൽ ദേശീയ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും ഈ മാസം 23 മുതൽ വീണ്ടും തുറക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും സന്ദർശകരെ പ്രവേശിപ്പിക്കുകയെന്ന് വനം വകുപ്പ്. സന്ദർശകർക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് വനംമന്ത്രി രാജീവ് ബാനർജി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 948,264. ആകെ രോഗബാധിതരുടെ എണ്ണം 3,02,30,000 കടന്നു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,19,00,000 പിന്നിട്ടു. അമേരിക്കയിലെ കാട്ടുതീയെ തുടർന്ന് പുകമഞ്ഞ് രൂക്ഷമാകുന്നു. US ബ്രിട്ടന്റെ ആകാശത്തേക്കും പുകമഞ്ഞ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. തീപിടുത്തത്തെ തുടർന്ന് പുറന്തള്ളപ്പെട്ട കാർബണിന്റെ ഗ്രാഫിക്കൽ ദൃശ്യം പുറത്തുവിട്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ്. US കാട്ടുതീയെ തുടർന്ന് മരണം 36. ബൂട്ട് കൌണ്ടി വനമേഖലയിലെ ബെറി ക്രീക്ക് പട്ടണം തീപിടുത്തത്തിൽ നശിച്ചു. മേഖലയിലെ ഒരേയൊരു ഫയർ സ്റ്റേഷനും അഗ്നിക്കിരയായി. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പിന്മാറ്റം ന്യൂയോർക്കിലെ ജനറൽ അസംബ്ലി ഹാളിൽ പ്രസംഗിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചു. ഓസ്ട്രേലിയയിലെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഭാഗികമായി പിൻവലിക്കുന്നു. നടപടി കോവിഡ് പ്രതിദിന കണക്കുകൾ കുറഞ്ഞതിനെ തുടർന്ന്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഓസ്ട്രേലിയൻ പൌരന്മാർക്ക് തിരിച്ചുവരാനും അനുമതി. ബോയിംഗ് 737 MAX വിമാനങ്ങൾ നവീകരിക്കാൻ നിർദ്ദേശം. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ചെയർമാൻ റോബർട്ട് സംവാൾഡ് 737 MAX പുതുക്കിയ രൂപരേഖ സമർപ്പിച്ചു. വിമാനത്തിന്റെ പ്രവർത്തന രീതിയിലും മാറ്റം വരുത്തും. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തികൾ അടയ്ക്കാൻ ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ. പോളണ്ട്, ലിത്വാനിയ രാജ്യങ്ങളുമായി പങ്കിടുന്ന അതിർത്തികൾ അടയ്ക്കും. മിലിറ്ററി ട്രൂപ്പുകൾക്ക് ജാഗ്രത പുലർത്താനും നിർദ്ദേശം. നിലവിൽ ലിത്വാനിയയിൽ കഴിയുന്ന ബെലാറസ് പ്രതിപക്ഷ നേതാവ് സെറ്റ്ലാന യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ അപ്രതീക്ഷിത ഉള്ളി കയറ്റുമതി നിരോധനത്തിൽ ആശങ്കയറിയിച്ച് ബംഗ്ലാദേശ്. നടപടി ഇരുരാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി. പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് കത്തയച്ചു. ഞായറാഴ്ച മുതൽ ചൈനീസ് ആപ്പുകളായ ടിക്ടോക്, വിചാറ്റും നിരോധിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്കെന്നും വിശദീകരണം. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വിഷബാധയേറ്റതിൽ പുതിയ വെളിപ്പെടുത്തൽ. വിമാനയാത്രക്കിടെ വിഷാംശം അകത്ത് ചെല്ലാൻ സാധ്യതയില്ലെന്ന് നവൽനിയുടെ സംഘം. ഹോട്ടൽ മുറിയിൽ വച്ചാകാം വിഷബാധയേറ്റതെന്നാണ് നിഗമനം. ഹോട്ടൽ മുറിയിലെ വെള്ളക്കുപ്പികളിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തി. 6 മാസത്തിന് ശേഷം പോർച്ചുഗലിൽ സ്കൂളുകൾ വീണ്ടും തുറന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും അധികൃതർ. മാസ്ക് ധരിക്കണമെന്നും ശരീരതാപനില പരിശോധിക്കണമെന്നും നിർദ്ദേശം. പറക്കുന്ന കാറുകളുടെ ആദ്യ മാതൃക പുറത്തിറക്കി തുർക്കി. 1.2 മൈൽ ഉയരത്തിൽ പറക്കാനാകുന്ന മാതൃകാ കാറുകളാണ് പുറത്തിറക്കിയത്. മണിക്കൂറിൽ 62 മീറ്റർ വേഗത്തിൽ ഇവ സഞ്ചരിക്കും.
ശുക്രനിലേക്ക് പുതിയ ബഹിരാകാശ ദൗത്യവുമായി നാസ അടുത്ത വർഷം ഏപ്രിലോടുകൂടി ദൗത്യം ആരംഭിക്കും. പുതിയ പദ്ധതി ശുക്രനിൽ ജീവന് സാധ്യതയുണ്ടെന്ന പഠന റിപ്പോർട്ടുകളെ തുടർന്ന് അമേരിക്കയിലെ കരോളിനയിലും ജോർജിയയിലും സാലി കൊടുങ്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും വെള്ളപ്പൊക്കവും. കൊടുങ്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. മേഖലയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. മൂന്നാഴ്ചത്തേക്ക് ലോക്ഡൌൺ പ്രഖ്യാപിച്ച ഇസ്രായേൽ. ജൂത പുതുവർഷത്തിന് മുന്നോടിയായാണ് ലോക്ഡൌൺ പ്രഖ്യാപനം. ലോക്ഡൌൺ പ്രഖ്യാപനം ഒഴിവാക്കാനാകാത്തതെന്ന് പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. സിഡ്നിയിൽ വിൻസെന്റ് വാൻഗോഗിനെ കുറിച്ചുള്ള ദ വാൻഗോഗ് എലൈവ് പ്രദർശനം ആരംഭിച്ചു. മെൽബണിൽ നടത്താനിരുന്ന പ്രദർശനം കോവിഡ് സാഹചര്യം പരിഗണിച്ച് സിഡ്നിയിലേക്ക് മാറ്റുകയായിരുന്നു. ബ്രിട്ടനിൽ രണ്ടാമതും ലോക്ഡൌൺ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചന. വൈറസ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും പ്രഖ്യാപനം. സൌദി അറേബ്യയിലെ മക്കയിൽ വൻ തീപിടുത്തം. തായിഫ് ഗവർണറേറ്റിലെ അമദ് മലനിരകളിലായിരുന്നു സംഭവം. തായിഫിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആളപായമില്ലെന്ന് സിവിൽ ഡിഫൻസ്. യു എയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഒത്തുചേർന്നാൽ കനത്ത പിഴ ഈടാക്കുമെന്ന് അധികൃതർ. പുതിയ കോവിഡ് കേസുകളിൽ 90% നിർദ്ദേശം ലംഘിച്ച് കൂട്ടം കൂടിയത് കൊണ്ടെന്ന് കണ്ടെത്തൽ. വ്യാപാര സ്ഥാപനങ്ങളിൽ കർശന പരിശോധന തുടരും. സുരക്ഷാ മേഖലയിൽ ഹമദ് വിമാനത്താവളത്തിൽ നിർണായക നേട്ടം. അപകടരഹിതമായി 10,00,000 മണിക്കൂറുകൾ പിന്നിട്ടെന്ന് അധികൃതർ. തുറമുഖത്തെ രണ്ടാം കണ്ടെയ്നർ ടെർമിനലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാറന്റി നൽകുന്ന ഇൻവെർട്ടറുകൾ വിപണിയിലിറക്കി ഓറിയൻ ബാറ്ററി. ബി കെ സി മുഹമ്മദ് കോയ ഓറിയൻ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫിഖ് ഉൽപ്പന്നം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ബീൻ ഓറിയോൺ എന്ന ക്യാമ്പയിനും MLA തുടക്കം കുറിച്ചു. ഓറിയോൺ ബാറ്ററി MD ശ്രീ MP ബാബു, വേൾഡ് സ്റ്റുഡൻസ് ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിസ്റ്റ് സച്ചിൻ മെനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ കൂടി 38,080 രൂപയായി. ഒരു ഗ്രാമിന് 4,760 രൂപ. ഇന്ത്യയിൽ ആദ്യ ഓൺലൈൻ ആപ്പിൾ സ്റ്റോർ ആരംഭിക്കുന്നു. September 23 ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തിച്ചു തുടങ്ങും. ആദ്യമായാണ് ആപ്പിൾ കമ്പനിയുടെ ഓൺലൈൻ സ്റ്റോർ ഇന്ത്യയിൽ തുടങ്ങുന്നത്. പോൾവോട്ടിൽ പുതിയ റെക്കോർഡിട്ട് ഡുപ്ലാന്റിസ്. സജി ബുബ്കയുടെ 26 വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തി. ബുബ്കയുടെ 6.14 മീറ്റർ ഉയരം 6.15 ആക്കി ഉയർത്തി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിന് നാളെ തുടക്കം. കോവിഡ് പശ്ചാത്തലത്തിൽ മത്സരങ്ങൾ നടക്കുന്നത് ദുബായിൽ. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. 53 ദിവസം നീളുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ November 10. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ഗോളായി മാർക്കസ് റാഷ്ഫോർഡിന്റെ ഫ്രീ കിക്ക് തെരഞ്ഞെടുത്തു. ചെൽസിക്കെതിരെയായിരുന്നു റാഷ്ഫോർഡിന്റെ ഫ്രീ കിക്ക് ഗോൾ. നിത്യ മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രം ഗമനത്തിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു. തെലുഗ്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഗായിക ശൈലപുത്രി ദേവിയായിട്ടാണ് നിത്യ ചിത്രത്തിലെത്തുന്നത്. നവാഗതനായ സുജാന റാവു ആണ് ചിത്രത്തിന്റെ സംവിധാനം. തലസ്ഥാനത്ത് കനത്ത ആശങ്ക. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 926 പേർക്ക്. 893 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 27 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. ഇന്ന് 488 പേർ രോഗമുക്തി നേടി. ശമ്പളം മാറ്റിവെക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ. പട്ടം വൈദ്യുതി ഭവന മുന്നിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്രകുമാർ. ജനറൽ സെക്രട്ടറി പ്രദീപ് നെയ്യാറ്റിൻകര അഭിസംബോധന ചെയ്തു. കൊല്ലം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 355 പേർക്ക്. 342 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 8 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്.
കോവിഡ് പ്രതിരോധ രംഗത്ത് അഭിമാനമായി മത്സ്യത്തൊഴിലാളിയുടെ അതിജീവനം. ശാസ്താംകോട്ട സ്വദേശിയായ ടൈറ്റസ് കോവിഡ് മുക്തനായത് 43 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ശേഷം. ഇയാളുടെ ചികിത്സയ്ക്കായി സർക്കാർ 32 ലക്ഷം രൂപ ചെലവഴിച്ചതായി ആശുപത്രി അധികൃതർ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 101 പേർക്ക്. 83 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 18 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 8 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. ഇന്ന് 148 പേർ രോഗമുക്തി നേടി. പത്തനംതിട്ട ഗുരുനാഥൻ മണ്ണിൽ കൃഷിയിടത്തിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ. 8 വയസ്സുള്ള പിടിയാനയാണ് ചരിഞ്ഞത്. നാളെ രാവിലെ ആനയുടെ ജഡം കോന്നി വെറ്ററിനറി ഡോക്ടർ എത്തി പോസ്റ്റ്മോർട്ടം ചെയ്യും. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഈ പിടിയാന ഗുരുനാഥൻ മണ്ണ് കുന്നം ഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 274 പേർക്ക്. 259 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗപകർച്ച. ജില്ലയിൽ 1 ആരോഗ്യപ്രവർത്തകയ്ക്ക് കൂടി കോവിഡ് ബാധ. MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഏകജാലക ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. രജിസ്ട്രേഷൻ നടത്താത്തവർ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഭിന്നശേഷി സ്പോർട്സ് കൾച്ചറൽ ക്വാട്ട സീറ്റുകളിലേക്കും ഓൺലൈനായി അപേക്ഷിക്കണം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ദീർഘദൂര സ്വകാര്യ ബസ് സർവീസുകൾ പാലാ ഡിപ്പോയിൽ നിന്ന് പുനരാരംഭിച്ചു. മുണ്ടക്കയം കൊന്നക്കാട് സൂപ്പർഫാസ്റ്റ് പാലാ കുടിയാൻമല സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 100 പേർക്ക്. 70 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 15 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ഇന്ന് ജില്ലയിൽ 73 പേർ കൂടി രോഗമുക്തി നേടി. ഇടുക്കി മറയൂർ ചന്ദനനിലയത്തിൽ നികുതിയടക്കം 39 കോടി രൂപയുടെ ചന്ദനം വിൽപ്പന നടന്നു. ആദ്യ ദിവസം 30 കോടി രൂപയുടെയും രണ്ടാം ദിവസം 9 കോടി രൂപയുടെയും ലേലം നടന്നു. ഓൺലൈനായി നടന്ന ലേലത്തിൽ പങ്കെടുത്തത് 6 സ്ഥാപനങ്ങൾ. എറണാകുളം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 348 പേർക്ക്. 322 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 221 പേർ രോഗമുക്തി നേടി. എറണാകുളം പോത്താനിക്കാട് പുളിന്താനം തോട്ടിൽ 1 വർഷം മുമ്പ് നിർമ്മിച്ച തടയണ തകർന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തടയണ പണിതത് 6 ലക്ഷം രൂപ ചെലവഴിച്ച്. പണി പൂർത്തീകരിക്കാതെ കരാറുകാരന് തുക മുഴുവൻ കൈമാറിയത് നിയമവിരുദ്ധമാണെന്ന് യൂത്ത് കോൺഗ്രസ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന മുനമ്പം ഹാർബർ തിങ്കളാഴ്ച തുറക്കും. ബോട്ടുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് ഫിഷറീസ് വകുപ്പ്. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ നിർബന്ധമായും പാസ് എടുക്കണമെന്നും ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ. തൃശൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 326 പേർക്ക്. 319 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗപകർച്ച. ജില്ലയിൽ 8 ആരോഗ്യപ്രവർത്തകർക്ക് കൂടി കോവിഡ്. ഇന്ന് 142 പേർ രോഗമുക്തി നേടി. പാലക്കാട് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 268 പേർക്ക്. 179 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 49 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ഇന്ന് 118 പേർക്ക് രോഗമുക്തി. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവ് വാളയാറിൽ കണ്ടെടുത്തു. തമിഴ്നാട് സ്വദേശി ഗവാസ്കർ എക്സൈസ് സ്ക്വാഡിന്റെ പിടിയിൽ. കഞ്ചാവിന്റെ ഉറവിടം, വിപണനം എന്നിവ സംബന്ധിച്ച് അന്വേഷണം ഊർജിതം. മലപ്പുറം താനൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനൊരുങ്ങുന്നു. വികസന പ്രവർത്തനങ്ങൾ 1.5 കോടി രൂപ ചെലവിൽ. തിരൂർ ബേപ്പൂർ പാതയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണിത്. മലപ്പുറം അങ്ങാടിപ്പുറത്ത് വാടക ക്വാർട്ടേഴ്സിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച 60-കാരൻ പിടിയിൽ. നിരവധി തവണ കുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതി. പ്രതി റിമാൻഡിൽ. 404 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 383 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 15 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 6 ആരോഗ്യപ്രവർത്തകർക്ക് കൂടി കോവിഡ്. ഇന്ന് 348 പേർ രോഗമുക്തി നേടി. കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ച കോഴിക്കോട് വടകര മത്സ്യമാർക്കറ്റ് തുറക്കാൻ അനുമതി. ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്നടച്ച പേരാമ്പ്ര മത്സ്യമാർക്കറ്റും കർശന വ്യവസ്ഥകളോടെ തുറക്കാൻ അനുമതി. ഉത്തരവിറക്കി ജില്ലാ കലക്ടർ എസ് സാംബശിവറാവു. വയനാട് എടവക ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടച്ചു. നടപടി ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. ഓഫീസിലെ ജീവനക്കാർ സ്വയം നിരീക്ഷണത്തിൽ. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് തുറന്നു പ്രവർത്തിക്കില്ലെന്ന് അറിയിപ്പ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 330 പേർക്ക്. 281 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 24 ആരോഗ്യപ്രവർത്തകർക്ക് കൂടി രോഗം. ഇന്ന് 170 പേരാണ് രോഗമുക്തി നേടിയത്.
കണ്ണൂർ പിണറായിൽ സഹോദരങ്ങൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. പിണറായി സ്വദേശികളായ രമേശൻ, സുകുമാരൻ എന്നിവരാണ് മരിച്ചത്. ഒരാൾ കട്ടിലിൽ കിടന്ന നിലയിലും മറ്റൊരാൾ തൂങ്ങിയ നിലയിലുമായിരുന്നു. മൃതദേഹങ്ങൾക്ക് രണ്ടു ദിവസത്തെ പഴക്കമുണ്ട്. കണ്ണൂർ മയ്യിൽ നാറാത്ത് നിയന്ത്രണം വിട്ട ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് ചേലേരിമുക്കിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്. ആർക്കും പരുക്കില്ല. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 145 പേർക്ക്. 130 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 121 പേർ രോഗമുക്തരായി. ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ നോക്കാം. കൈലാസ് മാനസ സരോവരന് മുകളിൽ ഇന്ത്യ സേന പതാക വീശുന്നതായി വ്യാജ പ്രചാരണം. എന്നാൽ നിയന്ത്രണ രേഖയിൽ പതാക വീശുന്ന സേനയുടെ ചിത്രം മോർഫ് ചെയ്ത് വ്യാജ പ്രചാരണത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. ഹരിയാനയിൽ കർഷകരുടെ പ്രതിഷേധ റാലി എന്ന പേരിൽ വ്യാജ ചിത്രം പ്രചരിക്കുന്നു. കാർഷിക ബില്ലിനെതിരെ ഹരിയാനയിലെ പിപ്ലിയിൽ കർഷക സമരം എന്ന പേരിൽ പ്രചരിക്കുന്നത് 2017 രാജസ്ഥാനിൽ നിന്നുള്ള ചിത്രമാണ്. വ്യക്തികളുടെ ഫോൺ വിവരങ്ങൾ സുരക്ഷിതമല്ലെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ സത്യമാണോ? ടീന സൂസൻ ടോം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാർ രാജ്യത്തെ പൌരന്മാരുടെ ഫോൺ വിവരങ്ങൾ നിരീക്ഷിക്കുന്നുവെന്ന് വാട്സാപ്പിൽ ഒരു സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഫോൺ വിവരങ്ങൾ അടക്കം നിരീക്ഷിക്കാൻ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ഓരോ ഫോണും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രചാരണം. കേന്ദ്ര സർക്കാർ വ്യക്തികളുടെ ഓൺലൈൻ ടെലഫോൺ വിവരങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് മതപരവും അമിത രാഷ്ട്രീയം കലർന്നുള്ളതുമായ സന്ദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുമാണ് പ്രചരിക്കുന്ന സന്ദേശം. അയക്കുന്ന സന്ദേശങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും ഈ സന്ദേശം പരമാവധി ആളുകളിലേക്കും എത്തിക്കണമെന്നുമാണ് പ്രചാരണം. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിലവിൽ വന്നതോടെ വാട്സാപ്പിൽ നിന്ന് അയക്കുന്ന സന്ദേശങ്ങൾ മൂന്നാമതൊരാൾക്ക് കാണാനോ ഹാക്ക് ചെയ്യാനോ സാധിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഉപയോക്താക്കൾ അയക്കുന്ന സന്ദേശം ഒരു പ്രത്യേക കോഡാക്കി മാറ്റുകയും വായിക്കുന്ന വ്യക്തിയുടെ ഫോണിൽ മാത്രം അത് വീണ്ടും യഥാർത്ഥ സന്ദേശ രൂപത്തിലാവുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. അതായത് അയക്കുന്ന സന്ദേശങ്ങളുടെ ഒന്നും യഥാർത്ഥ രൂപം ഓൺലൈൻ സെർവറിൽ സേവ് ആകുന്നില്ലെന്ന് സാരം. ഫോൺ സ്വകാര്യത എന്നത് ഇക്കാലത്ത് പൊതുജനത്തിന് 100% ഉറപ്പുവരുത്താനാവില്ലെന്നത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ പ്രചരിക്കുന്ന ഈ സന്ദേശം കഴിഞ്ഞ മാർച്ചിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മുൻകൈയെടുത്ത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് മാറ്റിയതാണ്. പേടിഎം ആപ്പ് വീണ്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. ചൂതാട്ടം സംബന്ധിച്ച നിയമലംഘനത്തെ തുടർന്നാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് പേടിഎമ്മിനെ ഗൂഗിൾ നീക്കം ചെയ്തത്. തങ്ങളുടെ ആൻഡ്രോയിഡ് ആപ്പ് താൽക്കാലികമായി ലഭ്യമാകില്ലെന്നും ആപ്ലിക്കേഷൻ സാധാരണ നിലയിൽ ഉപയോഗിക്കാമെന്നും പേടിഎം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കൂറുമാറ്റത്തിനെതിരെ നടിമാരായ രേവതിയും റിമ കല്ലിംഗലും രംഗത്ത്. സിനിമയിലെ സ്വന്തം സഹപ്രവർത്തകരെ വിശ്വസിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്ന് രേവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മൊഴിമാറ്റം നാണക്കേടെന്ന് റിമ കല്ലിംഗൽ. അതിജീവിച്ചവർക്ക് ഏറ്റവും പിന്തുണ വേണ്ട അവസാന നിമിഷം എതിർഭാഗം ചേർന്നവരുടെ നടപടി വേദനിപ്പിക്കുന്നതായും ഇരുവരും പ്രതികരിച്ചു. ഇരുവരുടെയും പ്രതികരണം ഇടവേള ബാബു, ബിന്ദു പണിക്കർ, സിദ്ദിഖ് ഭാമ എന്നിവർക്കെതിരെ. അടുത്ത 100 News 9:30 കാണാം. ഇന്നും സംസ്ഥാനത്ത് നിരവധിയായ പ്രതിഷേധങ്ങൾ നടന്നു. കെ ടി ജലീന്ദ്രായ പ്രതിഷേധം ഉയർത്തുകയാണ്. പ്രതിപക്ഷ സംഘടനകൾ അപ്പോഴും പുതിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. LDFും CPIMും ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആ രീതിയിലുള്ള പ്രതികരണം നടത്തുകയുണ്ടായി. ഈ വിഷയം വിശദമായി ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുകയാണ്. അല്പസമയത്തിനകം കെ ആർ ഗോപികൃഷ്ണൻ എൻകൗണ്ടറിൽ. നമസ്കാരം. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.